change the law of the world. Change the law. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് പോകുന്നത്. ഇതിന്റെ ബാക്കിൽ നോക്കുമ്പോൾ എന്താ പറയുന്നത്, ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പോകാം. അവിടെ ചെന്നിട്ട് മുല്ലപ്പെരിയാർ ഡാം എ ഗ്ലോബൽ ഡിസാസ്റ്റർ, അത്രയും അടിച്ചുകൊടുത്ത സാധാരണഗതിയിൽ വരേണ്ടതാണ്. വന്നില്ലെങ്കിൽ സേവ് കേരള എന്ന ഗോഡ്സോൺ കൺട്രിയിലും കൂടി അടിച്ചു കൊടുത്താൽ ഈ പെറ്റീഷൻ വരും. അത് വേറെയും ചില പെറ്റീഷൻസ് ഉണ്ട്, അതിൽ റസൽ ജോയി പെറ്റീഷൻ പ്രത്യേകമായിട്ട് കാണും. അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ്, ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്. ഇപ്പം ഇതൊരു ഇന്റർനാഷണൽ സംഭവമാണ്. ഇതിനൊരു ഇപ്പം ഒരു ഒരു 180,889 പേര് സൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല നമ്പറാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഉള്ളത്. അപ്പൊ ഒരു 10 ലക്ഷം പേരെങ്കിലും ഈ ഓൺലൈൻ പെറ്റീഷൻ, ഇത് പ്രൈവറ്റ് മിനിസ്റ്ററിനുള്ള പെറ്റീഷനാണ്. നമ്മുടെ ഈ പെറ്റീഷന്റെ അത് വായിച്ചു നോക്കാം. അത് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ അത് വായിച്ചു നോക്കാൻ പറ്റും. അത് നമ്മളെ രക്ഷിക്കണേ എന്നുള്ള കേരളത്തിന്റെ കരച്ചിലാണ്. അപ്പോ ഇതൊരു 10 ലക്ഷം പേരെങ്കിലും ഇതിന്റെ തൊപ്പിട്ടാൽ അത് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആവും, ലോകം മുഴുവനും ശ്രദ്ധിക്കും. കാരണം ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു 10 ലക്ഷം പേര് ഒപ്പിട്ട ഒന്നും ഇതുവരെ ഇല്ല. അപ്പൊ ഇത് 10 ലക്ഷം പേര് ഒപ്പിട്ടാൽ ഇത് എല്ലാ രാഷ്ട്ര നേതാക്കന്മാരും ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോ നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഈ വിഷയത്തിൽ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മള് 3.5 കോടി ജനങ്ങളുള്ള ഈ സംസ്ഥാനത്ത് 10 ലക്ഷം ഒപ്പിക്കാന്നുള്ളത് വളരെ നിസ്സാരമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതിന് ഇത് ക്യാമ്പയിനായിട്ട് എടുക്കണം. അപ്പൊ ഈ ക്യാമ്പയിന് 10 ലക്ഷത്തിലേക്ക് എടുക്കുമ്പോൾ തന്നെ ഇത് ലോക രാജ്യങ്ങൾ ഇതിൽ ഇടപെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ നമ്മള് ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നുണ്ടോ, സാർ പി സി തോമസ് സാറിന്റെ അങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മള് 10 ലക്ഷം ഒപ്പിട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്ററെ നേരിട്ട് കൊണ്ടുപോയി പ്രൈം മിനിസ്റ്റർ മുമ്പാകെ ഈ പെറ്റീഷൻ കൊടുക്കും. അതൊരു ചരിത്ര സംഭവമാവും. ഒരുപക്ഷെ അത് നമ്മുടെ ഒരു ഡെസ്റ്റിനി ആയിട്ട് മാറും.